ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് ആണ്. ചിന്തിക്കുകയാണെങ്കിൽ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ കറണ്ട് എനർജി. സോ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾ റെഡി? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? നിങ്ങൾക്ക് ഞാൻ കേൾക്കുന്നൊരു മെസ്സേജ് ലവ്, ലവ് റിലേറ്റഡ്, റൊമാൻസ് ലൈഫ്, ലവ് റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള എനർജി, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള എനർജി. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നല്ലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൺഫ്യൂഷൻസ് മാറുന്നുണ്ട്. മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന സമയത്തും ഫാമിലി, എസ്പെഷ്യലി ലവ്, റൊമാൻസ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള കളക്റ്റീവ് മെസ്സേജ് ഫോർ ദിസ് ഡേ. എക്സാക്ട്ലി പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസ്. Alright, so ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അത് സ്നേഹമാണെന്നുണ്ടെങ്കിലും ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിലും വളരെ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രസൻസ്, അവരുടെ സപ്പോർട്ട്, അവരുടെ മനസ്സിലാക്കലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ ഫോർ നോ റീസൺ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ എല്ലാം ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആണ് എന്നുള്ളൊരു ഫീലിംഗ്സ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട്, നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ട് വളരെ ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കണം, സംസാരിക്കുന്നുണ്ടായിരിക്കണം. ഓർ ഈവൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരേ സമയം ഈ ടൈം നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരേപോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. സോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ടെലിപ്പതിക് ബോണ്ട് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഒരു ഹോപ്പ്, ഒരു പ്ലഷർ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്തും ഉണ്ടായിരിക്കണം. സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി, നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഇത്ര കാലമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻസ്, ഇത്ര കാലമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ള പല കാര്യത്തിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ചില അട്രാക്ഷൻസ്, ചില അഫെക്ഷൻസ് കുറച്ചുകൂടെ റിവീൽഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് ആരെങ്കിലും ഒരു ക്രഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സീക്രട്ട് ഫീലിംഗ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാനും, അത് കുറച്ചുകൂടെ റിവീൽ ആവുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരു മറ നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ്. ഓൾറൈറ്റ്, ഒന്നുകിൽ നിങ്ങളത് ഓൾറെഡി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ലവ് ലൈഫിൽ വരുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസും ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ബിഹൈൻഡ്, നിങ്ങൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം, ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് കരുതി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. വെരി സൂൺ, ഓക്കെ, സോ ഒരുപാട് ടൈം എടുത്ത് സംഭവിക്കുന്ന കാര്യമല്ല, കാരണം ഇത് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ചില ആളുകൾ, നിങ്ങൾ മിഡ് ഏജ് ആയിട്ടുള്ള ആളുകളോ ലേറ്റ് ഏജ് ആയിട്ടുള്ള ആളുകളോ ഒക്കെ ആയിരിക്കാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വളരെ സന്തോഷമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു സമയത്തിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്നുണ്ട്, ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓൾറൈറ്റ്, പരസ്പര ഒരു ധാരണ, സഹായമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് നിന്ന് നിങ്ങൾക്കും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അത് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. സോ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരു ന്യൂ ബിഗിനിങ്, എസ്പെഷ്യലി നിങ്ങൾ ലേറ്റ് ഏജ്, മിഡ് ഏജ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാലം നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വെരി സൂൺ നിങ്ങളുടെ ലൈഫിലെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു ജേണി ആരംഭിക്കാൻ പോവാണ്. ഓൾറൈറ്റ്, സോ ഗെറ്റ് റെഡി. നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ലെവലിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം.
ഓൾറൈറ്റ്. സോ നമ്മൾ നമുക്ക് അത്ര പ്രിയപ്പെട്ട ഒരു വ്യക്തിനെ കാണാൻ പോകുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഒരുങ്ങി നിൽക്കുക, അതുപോലെ നമ്മൾ സ്വയം കെയർ ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ആയിട്ടിരിക്കേണ്ട ഒരു ടൈമാണ്. ഓൾറൈറ്റ്, സോ പുതിയ കാഴ്ചകള്, പുതിയ എക്സ്പീരിയൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പുതിയ എക്സ്പീരിയൻസ്. ഓൾറൈറ്റ്, അത് എസ്പെഷ്യലി റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത്, ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്തത് നല്ല മനോഹരമായിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് അതിനേക്കാളും മധുരമുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ, പാർട്ട്ണർഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ഗെറ്റ് റെഡി. സോ ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൺപ്ലാൻഡ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ മിറാക്കിൾ ഇൻ യുവർ റിലേഷൻഷിപ്പ് ലൈഫ്, പേഴ്സണൽ ലൈഫ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഇല്ല, ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, വളരെ നല്ല രീതിയിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, അത് റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അത്ര ഒരു ബ്ലോസം സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പോണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, അത് ആ ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലൈഫിനൊന്ന് കളർഫുൾ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വിഷ് ഫുൾഫിൽമെന്റ്. സോ ഗെറ്റ് റെഡി ആൻഡ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കൊടുക്കുക, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. ഓക്കെ, കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളിലേക്ക് എത്താൻ പോവാണ്, ചില ഫെയ്ഡ് ആയിട്ടുള്ള കാര്യം, ഒളിഞ്ഞ് ഇരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ റിവീൽ ആവാൻ പോവാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ആഗ്രഹത്തിലേക്കുള്ള വഴി, അതിലേക്കുള്ള ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ലൈക് ഓൾ ഓഫ് സഡൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട, കാരണം ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഒരേ ഒരു ഫ്ലോയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ലൈഫിൽ ഒരു മാറ്റങ്ങളും ഒരു ഷേക്ക് അനുഭവപ്പെടുന്ന സമയത്ത്, ഒരു ഉലച്ചിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്യാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്. ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ചില ആളുകൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ ഈ ഒരു സമയം പോകുന്നുണ്ടായിരിക്കാം, അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് സീ, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്, സോ അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, അല്ലെങ്കിൽ അതിൽ കൂടി ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആവുന്ന ചില ലൈഫ് ഇവന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കണം, കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ട്. ചില ആളുകൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് സിറ്റുവേഷൻ ലീഡ് ചെയ്യുന്നത്, കാരണം നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ജേർണിയുടെ ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഒരു ലൈഫിന് ഒരു മേജർ ഇവന്റ്, എസ്പെഷ്യലി അത് നിങ്ങൾക്കൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ലവ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, ഓർ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും അത് റിലേഷൻഷിപ്പ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് എസ്റ്റീം നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കൊണ്ടും, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് ആത്മാഭിമാനം തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യത്തിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെ കാര്യങ്ങൾ കണക്ട് ചെയ്തു, എങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആത്മാഭിമാനം തോന്നുന്നുണ്ട്. അത് ഓൾറെഡി ചില ആളുകൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീമിന് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുക, സ്വയം ബിൽഡ് ചെയ്യുക.
ഓൾറൈറ്റ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ നോക്കാനാണ് പറയുന്നത്. നിങ്ങൾ വേറൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ ചലഞ്ചായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സോ അത് ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതൊക്കെ താങ്ങാനുള്ള ഒരു മെന്റൽ ഫിസിക്കൽ പവർ ഇമോഷണൽ പവറാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം സെൽഫ് റെസ്പെക്ടിന് വാല്യൂ കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് വേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ആ ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്തിക്കൊണ്ടുപോകാനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിക്കേണ്ടത്. ഓക്കെ, കാരണം കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? ബാലൻസ് ലവ് ബീക്കൻസ്. ഓക്കെ, ഇറ്റ്സ് എ കൺഫർമേഷൻ. ആൻഡ് സി ഹിയർ, 11 and 1, 1 1 1 1 1 1 1 1, or it's all your confirmation. Okay, 11 11 1 is your confirmation. 11 11 നിങ്ങളുടെ കൺഫർമേഷൻ ആയിരിക്കാം. നമ്പർ 1, ഇറ്റ്സ് എഗൈൻ എ കൺഫർമേഷൻ. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട്. സി, ഒരു വണ്ണിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് സി ഹിയർ, 11 11, ഗെറ്റ് റെഡി. ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കൺഫർമേഷൻ. ഗെറ്റ് റെഡി, ലവ് ബിഗിൻസ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബാലൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ്, നിങ്ങളൊരു ഗ്രേറ്റ് ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത്. നോ മാറ്റർ നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്നുള്ളത്. കാരണം സ്പെഷ്യലി ഒരു മിഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ, ലേറ്റ് ഏജ് ആയിട്ടുള്ള ആളുകളാണ് അടിപൊളിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് വിത്ത് യുവർ പാർട്ട്ണർ. നിങ്ങളുടെ പാർട്ട്ണർ ഇത്ര കാലമായിട്ട് നിങ്ങളെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഒന്നല്ല ഇനി അവരെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് അവർ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ഇന്റൻസ് ആയിട്ട് ആ ഒരു ഡെപ്തിൽ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മേ ബി അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ഹാർമണി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഹാർമണി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതിനെപ്പറ്റിയുള്ളൊരു ഡീപ്പായിട്ടുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾ കണ്ടതുപോലെയല്ല ചില കാര്യങ്ങൾ കാണുന്നത്, ഇതുവരെ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങളല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ചില വ്യക്തികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് മേ ബി ലൈക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്കും ചില പേഴ്സണൽ ഗ്രോത്ത് ആക്ച്വലി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചിട്ടുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങൾ കാണാൻ പോവാണ്. ഒറ്റയ്ക്കല്ല കാണാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ ആയിട്ട്, റൈറ്റ് പാർട്ട്ണർ. ഓൾറൈറ്റ്, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാം. സോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണ്, പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളൊരു റൈറ്റ് പാർട്ട്ണർ, അവിടുന്ന് ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. സോ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഗ്രേറ്റ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് പോലെ. ഓൾറൈറ്റ്, ഓർ ഡിഫറെന്റ് കൾച്ചർ, ഓർ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷന് വരുന്ന ഒരു പേഴ്സൺ, ഡിഫറെന്റ് കൺട്രി ആയിരിക്കാം, ഡിസ്റ്റൻസ്, കാരണം യാത്ര ഇൻവോൾവ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം. ഓക്കെ, സോ ഇത് വളരെ നന്നായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലെയിം ഇറ്റ്. ഓൾറൈറ്റ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് നിങ്ങൾക്കുള്ള ഒരു അഫർമേഷനും അതാണ്, കൺഫേം യുവർ സെൽഫ് ദാറ്റ് നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു റൊമാൻസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നല്ലൊരു ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓൾറൈറ്റ്, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.